അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് പലർക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് ഒരുപാട് സമയം സുജൂത് ചെയ്ത് നിസ്കരിക്കണം അതായത് സുജൂതിൽ ഒരുപാട് ദുബ ചെയ്യണം ഒരുപാട് അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് അതൊക്കെ സുജൂദിൽ ചോദിക്കണം എന്നുള്ളതൊക്കെ അതേപോലെ തന്നെ പലരുടെയും മറ്റൊരാഗ്രഹമാണ് നമ്മുടെ റുക്കുവും അധികരിപ്പിക്കണമെന്നുള്ളത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നിസ്കാരത്തിൽ ഫീലുകൾ അതായത് നിസ്കാരത്തിൻ്റെ ഫറലുകളിൽ കൃത്യമായി മനസ്സിലാക്കുക ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഫറലുകളുണ്ട് ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫറലുകളുമുണ്ട് അങ്ങനെ ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫറലുകളിൽപ്പെട്ടതാണ് റുക്കുവും സുചിതും അപ്പം റുക്കുവും സുചിതുമൊക്കെ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ റുക്കുവില് നമ്മൾ പറയുക ആദ്യം റുക്കുയിൽ പറഞ്ഞിട്ട് പിന്നെ ഞാൻ സുജൂദിൻ്റെ വിഷയം കൂടി പറയാം സാധാരണ റുക്കുയിൽ ഞാൻ നമ്മൾ പറയാം സുബഹാൻ റബ്ബി അൽ അദീം വബി എം ദിഹി എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ സുബഹാൻ റബ്ബി അൽ അലീം വബി എം ദിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാനാണ് സുന്നത്ത് ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട് ഒരുപാട് ഭൂമികളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മാമ് ഈ മൂന്ന് പ്രാവശ്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ കൂടുതലൊന്നും അധികരിപ്പിക്കാൻ പാടില്ല എന്നാൽ ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾക്ക് റുക്കുയില് ഈ സുബഹാൻ റബി അലീം വബി ഹം ദിഹി എന്നുള്ള ഈ തസ്ബീഹ് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം എത്ര പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം മാത്രമല്ല ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതും ഈ പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്നതും ചൊല്ലാം അതായത് സുബഹാന ഖബ്ദാഹുമബിഹം ഇതിനർത്ഥം എന്താണ് സുബാൻ നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു നിന്നെ സ്തുതിക്കലോടെ കൂടെ അതായത് അള്ളാഹുവിനെ സ്തുതിക്കലോടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അള്ളാഹു മുഫിർലി നീ എനിക്ക് പൊറത്തു തരണം റുക്കുയില് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാം നമുക്ക് പറ്റും ഇവിടെ മനസ്സിലാക്കുക റുക്കുയിലും സുജൂതിലുമൊന്നും മലയാളത്തിൽ ദിവ ചെയ്യാനൊന്നും പറ്റൂല മലയാളത്തിൽ ആരും ദുവായ് ചെയ്യരുത് നിങ്ങൾ സാധാരണ ചൊല്ലുന്ന തസ്ബീഹ് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സാധാരണ ചൊല്ലുന്ന തസ്ബീഹ് പതിനൊന്ന് പ്രാവശ്യം വരെ ചെല്ലാം അതിനുശേഷം ഈ ഇദ്വായ് ചെയ്യാം അതായത് സുബ്ഹാനക്കാഹുമ വബി ഹംദിക്ക അള്ളാഹു മഫിർള്ളി വേണമെങ്കിൽ ഇത് റുക്കു പറയുന്നത് വേണമെങ്കിൽ ഈ പറയുന്നതും കൂടി അധികരിപ്പിക്കാം അതായത് അള്ളാഹുമ ലക്കറക്കായ് തു വബിക്ക ആമൻ തു വലക്ക അസ്ലം തു ഹഷഅലക്ക സംഇ വബസരി വമുഹി വഅമി വ അസബി വഷാരി വബരി ബിഹി കില്ലാഹി റബിൽ ആലമീൻ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഭാഗങ്ങളും അള്ളാഹുവിനു വേണ്ടി വഴിപ്പെട്ടു എന്ന രൂപത്തിലുള്ള ഒരാശയാണ് ഇത് അപ്പോൾ വലിയൊരു അർത്ഥമുള്ള വലിയൊരു ആശയമുള്ള ഇത് ഇത് നമുക്ക് ചൊല്ലാം എപ്പോൾ നമ്മൾ സാധാരണ ഒറ്റ ടീക്ക് നിസ്കരിക്കുമ്പോൾ സാധാരണ ചെല്ലുന്ന തസ്ബീഹ് നമുക്ക് വേണമെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ചെല്ലാം അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ സുബാനക്കാഹുമ ബി ഹംദിക്ക അള്ളാഹു മുഫിർലി എന്ന് പറയാം റുക്കുയിലാണ് അതിനുശേഷം അള്ളാഹു മല കറക്കു വബിക്കാമൻ തു വലക്ക അസ്ലം തു ഹഷ അല ക സംഇ വബസരി വ വഅസബി വഷരി വബഷരി വമസ്തിമി ലാഹിറബി ലാലമി എന്നുള്ളത് ചൊല്ലാം ഇതും വലിയ മഹത്വമുള്ള ഒരർത്ഥമുള്ള തിക്റാണ് അടുത്തത് നമ്മൾ സുജൂദിൽ വരുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ സുജൂദിലാണ് സുജൂദിനും ഇതുപോലെ നമ്മൾ മലയാളത്തെ ഒന്നും ദുബായ ചെയ്യാൻ പാടില്ല സുജൂദിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന സുബാന റബ്ബി അലാബി ഹം ദിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യമാണ് ചെല്ല ഒരുപാട് ഒക്കെയുള്ള ഇമാമ് ഇത് മൂന്ന് പ്രാവശ്യം മാത്രമാണ് ചൊല്ലേണ്ടത് സുജൂദ് ഇതിൽ കൂടുതൽ ചെല്ലാൻ പാടില്ല എന്നാലും ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്ന് പേരാണ് മൂമികളായിട്ടുള്ളത് മൂന്ന് പേരോടും ചോദിക്കുകയാണ് നമ്മൾ സുജൂത് റുക്കുകയൊക്കെ കുറച്ചും കൂടി അധികരിപ്പിച്ച് നിസ്കരിക്കാല്ലേ അവർക്കൊക്കെ തൃപ്തിയാണ് ചോദിച്ചിട്ടില്ലെങ്കിലും അവർക്കൊക്കെ അങ്ങനെ അധികരിപ്പിക്കുന്നതിൽ തൃപ്തിയാണ് അങ്ങനെ വരുമ്പോൾ ഈ മാമനിക്കും ചെല്ലാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾക്ക് സുജൂതിൽ സുബാന റബ്ബി അല്ലായില വബി ഹം ദിഹി എന്ന് നമ്മൾ സാധാരണ ചെല്ലുന്ന തസ്ബീഹ് പതിനൊന്ന് പ്രാവശ്യം വരെ അധികരിപ്പിക്കാം എത്ര പതിനൊന്ന് പ്രാവശ്യം ചെല്ലാം അതിനുശേഷം ഈ ദ്വാ കൂടി ചെല്ലാം അതായത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഈ ദ്വാഹുമ ലക്ക സജത്തു വബിക്ക ആമൻ തു വലക്കഅസല തു സജദ വജിഹി ലില്ല وقوته فتبارك الله أحسن الخالقين اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا نحصي سناء عليك أنت كما أثنيت على نفسك اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره ിയഹു വസീർ വളരെ മഹത്തമുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് അതിൽ നമുക്കറിയാം വസവർഹു സംഅഹു സജ്ജീഹലി ലജീഹുഹു അഹ്സൻ ഉൽ ഹാലിക്കിൻ എന്നുള്ള ഈ ദിക്കറൊക്കെ നമ്മൾ സാധാരണ നേരത്തെ പഠിച്ചു വെച്ച ദിക്കറാണ് അതായത് നമ്മൾ ഓത്തിൻ്റെ സുജൂതിൽ തിലാവത്തിൻ്റെ സുജൂതിലൊക്കെ ചൊല്ലുന്ന ദിക്കറാണ് അപ്പോൾ ഇൻഷാ ദിക്കറ് അധികരിപ്പിക്കാവുന്നതാണ് വലിയ മഹത്വമുള്ള ദുഅ ആണ് അങ്ങനെ ഇതൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ സുജൂത് അധികരിപ്പിക്കേണ്ടത് ഇൻഷാ അല്ല ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ ലഭ്യമാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ദുബായിലൊക്കെ പ്രത്യേകത ഉൾപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും ചിലപ്പോൾ ഉപകാരപ്പെടുന്നവരുണ്ടാകും ഇൻഷാല്ല ഏതായാലും അള്ളാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസ്യത്തോടെ അസരാമോ ആരയിക്കും